മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന് അഞ്ചു വർഷക്കാലം വികസനം നടത്താൻ ഉദ്ഘാടനം നടത്തി കാലം കഴിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് കേന്ദ്ര രാസവള വകുപ്പ് മന്ത്രി എസ് അനന്തകുമാർ യുഡിഎഫ് വന്നാൽ വിനാശവും ഇടതുപക്ഷം വന്നാൽ വിദ്വേഷവുമാണ് ഉണ്ടാവുകയെന്നും അനന്തകുമാർ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളെയും തകർക്കാനായതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ കഴിഞ്ഞ യു പി എ സർക്കാർ ലോക റെക്കോർഡാണ് കൈവരിച്ചതെന്നും മണിക് സർക്കാർ പോരായ്മകളാൽ വീർപ്പുമുട്ടുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയെ അവഗണിച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും സാമികാരോഗ്യ കേന്ദ്രത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ ഒരു പ്രഖ്യാപനം പോലും നടത്താത്തതിൽ ആശങ്കയിൽ പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പത്മവിഭൂഷൺ അമിതാഭ് ബച്ചൻ ചൊവ്വാഴ്ച തൃശൂരിലെത്തും ഉദ്ഘാടനം സംപ്രേക്ഷണം ചെയ്യും മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന് അഞ്ചു വർഷകാലം വികസനം നടത്താതെ ചുമ ഉദ്ഘാടനം നടത്തി കാലം കഴിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് കേന്ദ്ര രാസവള വകുപ്പ് മന്ത്രി എസ് അനന്തകുമാർ പറഞ്ഞു എൻ ഡി എ നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ടി വി ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പെരിങ്ങോട്ടുകരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ചെന്നിത്തലയാണെങ്കിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സ്വപ്നജീവിയായി കാലം കഴിച്ചു ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും പോലീസിനെ കഴിവില്ലെങ്കിൽ ജിഷ കൊലക്കേസ് സി ബി ഐക്ക് വിടണം അഴിമതി അക്രമം അഹങ്കാരം എന്നിവ ചേർന്ന ത്രിവേണി സംഗമമാണ് പിണറായി വിജയൻ കേരളത്തിൽ യു ഡി എഫ് വന്നാൽ വിനാശവും ഇടതുപക്ഷം വന്നാൽ വിദ്വേഷമാണ് ഉണ്ടാവുകയെന്നും അനന്തകുമാർ പറഞ്ഞു പി ആർ സിദ്ധൻ അധ്യക്ഷനായി എ ആർ അജി പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാനാർത്ഥി ടി വി ബാബുവിനെ കേന്ദ്രമന്ത്രി പൊന്നാട ചാർത്തി സ്വീകരിച്ചു പ്രകടന പത്രികയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളെയും തകർക്കാനായതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ പറഞ്ഞു ചാലക്കുടി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ഡി ദേവസ്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ടൌൺഹാൾ മൈതാനിയിൽ നടന്ന പൊതുയുഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയെ ആന കരിമീൻ കരിമിൻതോട്ടത്തിൽ കയറിയ അവസ്ഥയിലാക്കി ഇതേ തുടർന്ന് സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമായി അഴിമതിയുടെ കാര്യത്തിൽ കഴിഞ്ഞ യു പി എ സർക്കാർ ലോക റെക്കോർഡാണ് കൈവരിച്ചത് പിന്നീട് വന്ന എൻ ഡി എ സർക്കാരും അതേ അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് കള്ളപ്പണം പിടികൂടി ജനങ്ങൾക്ക് കൈമാറുന്നത് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളൊന്നും മോദി സർക്കാരിന് പാലിക്കാനായില്ല എന്നും മണിക് സർക്കാർ കൂട്ടിച്ചേർത്തു നഗരസഭാ ചെയർപേഴ്സൺ ഉഷാ പരമേശ്വരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ യു പി ജോസഫ് ബി ഡി ദേവസി പി ബി പോൾ തുടങ്ങിയവർ സംസാരിച്ചു പോരായ്മകളാൽ വീർപ്പുമുട്ടുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയെ അവഗണിച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും കുന്നങ്ങളം നിയോജക മണ്ഡലത്തിലെ മറ്റ് മേഖലകളിൽ വികസനം കൊണ്ടുവരുമെന്ന് അവകാശപ്പെടുന്ന മുന്നണികൾ നാല് പഞ്ചായത്തുകളിലെ നിർദ്ധന രോഗികൾക്ക് ആശ്രയമായ എരുമപ്പെട്ടി ആരോഗ്യ കേന്ദ്രത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ ഒരു പ്രഖ്യാപനം പോലും നടത്താത്തതിൽ നാട്ടുകാർ ആശങ്കയിലാണ് എരുമപ്പെട്ടി കടങ്ങോട് വേലൂർ വരവൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്ന് ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ അസൗകര്യങ്ങളുടെ പട്ടികയാണ് എടുത്തു പറയാനുള്ളത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മദർ ആശുപത്രിയായ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഡോക്ടർമാരുടെയും അനുബന്ധ സ്റ്റാഫുകളുടെയും കുറവ് മൂലം നൂൽപ്പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു പ്രഖ്യാപനവും സ്ഥാനാർത്ഥികളും മുന്നണികളും നടത്തിയിട്ടില്ല എരുമപ്പെട്ടിയിൽ പലതവണ പര്യടനം നടത്തിയ സ്ഥാനാർത്ഥികൾ പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമായ ആശുപത്രിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പത്രികയിൽ മുന്നണികൾ ആരോഗ്യമേഖലയിലെ വികസനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയെ എത്രമാത്രം പരിഗണിക്കുന്നു എന്ന ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട് എ സി മൊയ്തീൻ എം എൽ എ ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയത് എന്നാൽ വേണ്ടത്ര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാനോ മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാനോ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല ഒരു സ്റ്റാഫ് നഴ്സിനെ നിയമിക്കാൻ കഴിയാത്തതിനാൽ കിടത്തു ചികിത്സ പലതവണ നിർത്തിവച്ചു സാമൂഹികാരോഗ്യ കേന്ദ്രമായതിനാൽ ഇരുപത്തിനാല് മണിക്കൂർ അത്യാഹിത വിഭാഗവും ഏഴ് പ്രത്യേക വിഭാഗം ഡോക്ടർമാരും ഓപ്പറേഷൻ തിയേറ്ററും ആംബുലൻസ് സൗകര്യവും വേണം എന്നാൽ ഇതൊന്നും ഇല്ല എന്നത് മാത്രമല്ല മറ്റൊരു ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സിനെ ഉപയോഗപ്പെടുത്തിയാണ് കിടത്തി ചികിത്സ പേരിന് മാത്രമായി ആശുപത്രിയിൽ തുടർന്നു പോകുന്നത് അരനൂറ്റാണ്ടിലധികം സേവന പാരമ്പര്യമുള്ള ഈ സർക്കാർ ആതുരാലയം ഇപ്പോൾ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിന് സമാനമായി മാറിയിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളുടെ വികസനങ്ങൾക്കായി ഒട്ടനവധി പദ്ധതികളാണ് മുന്നണികൾ അവരുടെ പ്രകടന പത്രികകളിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ വികസനങ്ങൾ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് ലഭിക്കുമോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് അതിന് മറുപടി പറയേണ്ടത് മുന്നണികളും സ്ഥാനാർത്ഥികളുമാണ് ക്യാമറമാൻ സിദ്ദീഖിനോടൊപ്പം ടി സി വി ന്യൂസ് പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വസന്തോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും വസന്തോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പത്മവിഭൂഷൺ അമിതാഭ് ബച്ചൻ നിർവഹിക്കും കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമന്റെ ക്ഷണപ്രകാരമാണ് അമിതാഭ് ബച്ചൻ ചൊവ്വാഴ്ച എത്തുന്നത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബച്ചൻ കേരളത്തിലെത്തുമ്പോൾ പോകുന്നത്തെ വസന്തോത്സവത്തിന് പ്രൌഢിയേറുകയാണ് ചൊവ്വാഴ്ച രാവിലെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ വിമാനത്തിലാണ് മുംബൈയിൽ നിന്ന് ബച്ചൻ കൊച്ചിയിലെത്തുന്നത് അവിടെ നിന്ന് കല്യാണിന്റെ തന്നെ ഹെലികോപ്റ്ററിൽ തൃശൂരിൽ എത്തും തൃശൂരിന്റെ മണ്ണിൽ നിന്ന് ലോകത്തോളം വളർന്ന കല്യാൺ ജ്വല്ലേഴ്സ് കുടുംബത്തിന്റെ ക്ഷണപ്രകാരം ബിഗ് ബി എത്തുമ്പോൾ തലസ്ഥാനം കാത്തിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പത്മഭൂഷൺ സുധാ രഘുനാഥന്റെ കച്ചേരി അരങ്ങേറും ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ സംഗീതജ്ഞരും കലാകാരന്മാരുമാണ് വസന്തോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വസന്തോത്സവം തത്സമയം ചെയ്യും പൊങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ അതിഗംഭീരമായി നടത്തുന്ന വസന്തോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ ബോളിവുഡ് താരവും പത്മശ്രീ പത്മവിഭൂഷൺ അവാർഡ് ജേതാവുമായ അമിതാഭ് ബച്ചൻ എത്തുമെന്ന് കല്യാൺ ജലസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് കല്യാണരാമൻ പറഞ്ഞു കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ അമിതാഭ് ബച്ചൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് അമിതാഭ് ബച്ചന് ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വമാണ് അദ്ദേഹം ക്ഷണം സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം വരുന്ന കാര്യം ഔപചാരികമായി അറിയിച്ചെന്നും ടി എസ് കല്യാണരാമൻ പറഞ്ഞു ഇക്കൊല്ലം അതിഗംഭീരമായി നടത്തുന്ന ഈ വസന്തോത്സവത്തിൽ പ്രധാനമായും ഈ ഉദ്ഘാടനത്തിനങ്ങനെത്തിരുന്നത് പ്രസിദ്ധ ബോളിവുഡ് താരവും നാല് നാഷണൽ അവാർഡ് സ്വീകരിച്ചതും പത്മവിഭൂഷൺ പത്മശ്രീ അവാർഡ് ജേതാവുമായ ശ്രീ അമിതാഭ് ബച്ചനാണ് വരുന്നത് അദ്ദേഹം കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് വൈകുന്നേരം നാലര മണിക്ക് തന്നെ അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച് ഗംഭീരമായിട്ടുള്ള കൂടിയിട്ട് വരവേൽപ്പിച്ച് അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കുന്നതാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിനു തന്നെ അദ്ദേഹം ക്ഷേത്രത്തിലെത്തും ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ബച്ചനെ പൂർണ്ണ കുംഭം നൽകി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിക്കും തുടർന്ന് കേരളത്തിൽ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ മാത്രമുള്ള സ്വർണരഥം വീക്ഷിച്ചതിനു ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ അവിടെ വെച്ചിരിക്കുന്ന വിഗ്രഹം പൂജിച്ച് വേദിയിലെത്തും അഞ്ച് മുപ്പതോടെ വസന്തോത്സവത്തിന് തുടക്കമാകും ആറരയോടെ ബച്ചൻ മുംബൈയിലേക്ക് മടങ്ങും അമിതാഭ് ബച്ചൻ വരുന്നതറിഞ്ഞ് തൃശൂരിൽ നിന്നും മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതായും സുരക്ഷയ്ക്കായി അമിതാഭ് ബച്ചന്റെ സുരക്ഷാ ജീവനക്കാരെല്ലാം എത്തിച്ചേർന്നതായും കല്യാണരാമൻ പറഞ്ഞു കമ്മിറ്റി അംഗവും കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ കമ്മിറ്റി അംഗങ്ങളായ ടി കെ മൂർത്തി വിശ്വനാഥ അയ്യർ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ടിസിവി ഇടവേള ഗ്രാമവാർത്തകൾ ചാവക്കാട് മണ്ഡലത്തിലെ പ്രശ്നസാധ്യത ബൂത്തുകളുള്ള പ്രദേശങ്ങളിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സേനയിലെ അംഗങ്ങളാണ് മണത്തല ബേബി റോഡ് പുത്തൻകടപ്പുറം പഞ്ചവടി കടപ്പുറം അഞ്ചങ്ങാടി വട്ടേക്കാട് തുടങ്ങിയ മേഖലകളിൽ റൂട്ട് മാർച്ച് നടത്തിയത് മറ്റത്തൂർ പഞ്ചായത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുന്നതിനായി എത്തിയവരിൽ പകുതിയിലേറെ പേർക്ക് കാർഡ് പുതുക്കാനാവാതെ മടങ്ങിപ്പോകേണ്ടി വന്നു പഞ്ചായത്ത് അധികൃതരുടെ അറിയിപ്പനുസരിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെക്കൂട്ടി എത്തിയവരാണ് നിരാശരായി മടങ്ങിയത് പഞ്ചായത്തിലെ നാല് മുതൽ വരെയുള്ള വാർഡുകളിലെ നാല് വാർഡുകളിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് കോടാലി ജി സ്കൂളിലും ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് വാർഡുകളിലുള്ളവർക്ക് കോപ്പിപ്പാടം സെന്റാൻസ് എൽ പി സ്കൂളിലുമാണ് തിങ്കളാഴ്ച കാർഡ് പുതുക്കുവാൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നതായി അധികൃതർ അറിയിച്ചത് ഇതനുസരിച്ച് കൂലിപ്പണിക്കാരായ പല കുടുംബങ്ങളും ജോലിക്ക് പോകാതെ കുടുംബത്തെക്കൂട്ടി കാർഡ് പുതുക്കാനായി എത്തിയെങ്കിലും ആദ്യം എത്തിയ മുന്നൂറ് പേർക്ക് മാത്രമാണ് ഉദ്യോഗസ്ഥർ ടോക്കൺ നൽകിയത് ഒരു ദിവസം ഇത്രയും പേർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകാനാവൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ നിരവധി കുടുംബങ്ങൾ കാർഡ് കുടുംബങ്ങൾക്കാനാവാതെ മടങ്ങിപ്പോയി വെള്ളറക്കാട് കൈതമാറ്റത്തിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ കുന്നംകുളം സിഐ വി എ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു കൈതമാറ്റം പാറവത്ത് പറമ്പിൽ ബാബുവാണ് അറസ്റ്റിലായത് അയൽവാസിയായ മടപ്പാട്ടുപറമ്പിൽ ഉമ്മറിനെയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചത് സുഹൃത്തുക്കളായ ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതിനു ശേഷമുണ്ടായ വാക്കുതർക്കമാണ് സംഘടനത്തിലും പിന്നീട് കത്തിക്കുത്തിലും കലാശിച്ചത് നെഞ്ചിൽ ഗുരുതരമായി കുത്തേറ്റ ഉമ്മർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തിങ്കളാഴ്ച പുലർച്ചെ കുന്നങ്ങളും പാറമ്പാടത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത് ഇയാൾ കൊലപാതക കേസുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു എരുമപ്പെട്ടി എസ് ഐ ഡി ശ്രീജിത്ത് സിഐ സ്ക്വാഡ് അംഗങ്ങളായ ബാബുരാജ് താജ്പോൾ ജോഷി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു തളിക്കുളം നമ്പിക്കടവ് ബീച്ചിൽ അനധികൃതമായി വിദേശ മദ്യം വില്പന നടത്തിയ മദ്യവയസ്കനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു നമ്പിക്കടവ് സ്വദേശി പുരാടൻ ദാസിനെയാണ് എസ് ഐ പി ജി മധുൻ സംഘവും അറസ്റ്റ് ചെയ്തത് വിദേശമദ്യം സഞ്ചിയിൽ കൊണ്ടുവന്ന് ബീച്ചിലെത്തുന്നവർക്ക് വിതരണം ചെയ്യുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത ദാസന്റെ കൈവശമുണ്ടായിരുന്ന കുപ്പി ബിയർ ഉൾപ്പെടെ അഞ്ചേ മുക്കാൽ ലിറ്റർ വിദേശമദ്യം പോലീസ് പിടിച്ചെടുത്തു നമ്പിക്കടവിൽ ഇയാളുടെ വീടിന് സമീപത്തെ ഒഴിഞ്ഞ വീട് കേന്ദ്രീകരിച്ചായിരുന്നു അനധികൃത മദ്യവില്പന എസ് ഐ കുട്ടൻ സീനിയർ സി പി ഒ സജി സിപിഒമാരായ വഹാബ് ഷൈൻ ബിനു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും താത്വികാചാര്യനുമായിരുന്ന ചിറ്റഞ്ഞൂർ കോവിലകം സി ഉണ്ണിരാജയുടെ മരുമകൾ സീതാ വിക്രമൻ കുന്നംകുളത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തി കീഴൂർ സ്കൂൾ പരിസരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി ജോണിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുവാനായാണ് ഇവർ വീടുകളിൽ നേരിട്ട് എത്തിയത് കൗൺസിലർ ജയസിംഗ് കൃഷ്ണൻ യു ഡി എഫ് നേതാക്കളായ വിനോദ് സുധീഷ് കുമാർ തുടങ്ങിയവരും സീതാ വിക്രമനോടൊപ്പം ഉണ്ടായിരുന്നു പത്താം ക്ലാസ് പരീക്ഷയിൽ തുടർച്ചയായി അഞ്ചാം വർഷവും നൂറ് ശതമാനം വിജയം നേടിയ വലപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പി ടി ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദനയോഗം ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ശ്രീകലാ വത്സൺ അധ്യക്ഷത വഹിച്ചു ഡയറ്റു പ്രിൻസിപ്പാൾ ഡോക്ടർ സി ബാബു എസ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ കെ പ്രസന്നൻ പ്രധാന അധ്യാപകൻ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിനോടനുബന്ധിച്ച് പണി കഴിപ്പിച്ച ഗ്വാഡലുപ്പേ മാതാവിന്റെ ഗ്രോട്ടോ വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു മാർ ജേക്കബ് തൂങ്ങുഴി ആശീർവാദം നിർവഹിച്ചു പള്ളി വികാരി ഫാദർ ഡേവിസ്റ്റിറമ്മൻ സഹകാർമ്മികനായി തുടർന്ന് ദിവ്യബലിയും നടന്നു ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് മുപ്പതരീ ഉയരത്തിൽ നൂറ്റി അൻപതോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാവുന്ന മാതൃകയിലാണ് ഗ്രോട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഗ്വാഡലുപ്പേ മാതാവിന്റെ ഗ്രോട്ടോ പണി കഴിപ്പിച്ചിട്ടുള്ളത് അഞ്ചടിയോളം വലിപ്പത്തിൽ തെക്ക് അമേരിക്കയിലെ മെക്സിക്കോയിലുള്ള അതേ രൂപത്തിൽ ക്യാൻവാസിൽ തീർത്തതാണ് മാതാവിന്റെ ഇവിടത്തെ രൂപം കൂടാതെ ഇരുവർഷങ്ങളിലുമായി ലൂർദ് ഫാത്തിമ മാതാവിന്റെ രൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ചേലക്കര നിയോജകമണ്ഡലം വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം നടത്തി ചെറുതുരുത്തി സ്കൂളിനെ വോട്ടെണ്ണൽ കേന്ദ്രമാക്കണമെന്ന് ആവശ്യം നേരത്തെ നിരവധി തവണ ഉണ്ടായിരുന്നുവെങ്കിലും ചേലക്കരയിലായിരുന്നു വോട്ടെണ്ണൽ നടന്നിരുന്നത് ഇത്തവണ എല്ലാ തരത്തിലും സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയതോടെയാണ് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിനെ വോട്ടെണ്ണൽ കേന്ദ്രമായി തെരഞ്ഞെടുത്തത് ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരി ഓട്ടുപാറ സെന്റ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മ പെരുന്നാൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ദീപവലിക്ക് ഫാദർ എബ്രഹാം മാത്യു ഫാദർ കെ സി ജേക്കബ് ഫാദർ കെ എൽ ജേക്കബ് തുടങ്ങിയവർ കാർമ്മികരായി തുടർന്ന് പ്രദക്ഷിണം സ്നേഹവിരുന്ന് തുടങ്ങിയവ നടന്നു ട്രസ്റ്റുമാരായ ചാക്കോ കെ കുര്യൻ സെക്രട്ടറി സുബിൻ ചേറൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി മണലൂർ നിയോജക മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കാനാണിയിൽ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഹെലികോപ്റ്ററിൽ കണ്ടശാങ്കടവ് സ്കൂൾ ഗ്രൌണ്ടിൽ എത്തുന്ന അമിത്ഷാ അവിടെ നിന്ന് വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ സമ്മേളന വേദിയായ കാനാണി പെരുമ്പുഴ റോഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ യൂസഫലി കച്ചേരി നഗറിൽ എത്തും മണ്ഡലത്തിലെ പതിനായിരത്തിലധികം പാർട്ടി പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എ നാഗേഷ് ടി വി ബാബു അഡ്വക്കേറ്റ് നിവേദിത ബി ഗോപാലകൃഷ്ണൻ തുടങ്ങി ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് സജ്ജു തോക്കാവ് ജനറൽ സെക്രട്ടറി സുധീഷ് മേനോത്ത് പറമ്പിൽ എ പ്രമോദ് മനോജ് മാനിന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള വാർത്തകളിലേക്ക് വരടിയം അംബേദ്കർ കോളനിയിൽ വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയത് പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് കുമ്മനത്ത് വീട്ടിൽ അയ്യപ്പൻ എന്ന ഷാജിക്കെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തു ചേലക്കര കാളിയ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ വിഷം കലക്കിയതായി പരാതി കടുവാക്കുഴിയിൽ ജോയിയുടെ വീട്ടുകിണറിലാണ് വിഷം കലക്കിയിട്ടുള്ളത് വെള്ളം കോരിയപ്പോൾ ദുർഗന്ധം അനുഭവപ്പെട്ടത് പരിശോധിച്ചപ്പോൾ കീടനാശിനി കലക്കിയിട്ടുണ്ടെന്ന് വ്യക്തമായി വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് ചേലക്കര പോലീസ് കേസെടുത്തു ഒല്ലൂർ തിരുവാഞ്ചിറക്കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കരിങ്കല്ല് കൊണ്ടുവന്ന ലോറി കുളത്തിലേക്ക് മറിഞ്ഞു ആർക്കും പരിക്കില്ല കുളത്തിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ജെ സി മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പഞ്ചായത്തിന് ഒരു കുളം എന്ന പദ്ധതിയിൽപ്പെടുത്തിയാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കുളത്തിന്റെ വശങ്ങളിലെ തിണ്ട് ഇടിക്കരുതെന്ന് നാട്ടുകാർ കരാറുകാരന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് മറികടന്ന് തിണ്ടിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തതുമൂലം കുളത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞാണ് ലോറി മറിഞ്ഞതെന്ന് നാട്ടുകാർ ആരോപിച്ചു കാണിപ്പയൂർ ആനാക്കൽ കാണിയാമ്പൽ ചീരംകുളം എന്നീ മേഖലകളിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി ജോണിന്റെ ചിത്രവും ചിഹ്നവും പതിച്ച പത്തിലേറെ ഫ്ലക്സ് ബോർഡുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ മൂന്ന് മുന്നണികളുടെയും ഫ്ലക്സ് ബോർഡുകൾ തകർത്തിയിട്ടുണ്ട് കുന്നംകുളം പോലീസ് കേസെടുത്തു മാള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കാൻ്റീൻ വെള്ളമില്ലാത്തതിനാൽ പൂട്ടി കഴിഞ്ഞ ഒരാഴ്ചയായി കാൻ്റീന്റെ പ്രവർത്തനം അവതാളത്തിലായിരുന്നു അംഗൻവാടിയിലെയും പഞ്ചായത്ത് കുഴൽ വെള്ളമാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത് കുഴൽ നിന്ന് വെള്ളമെടുക്കാനുള്ള സ്ഥിരം സംവിധാനത്തിനായി വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് അംഗം ടി കെ ജിനേഷ് ആരോപിച്ചു അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭരണസമിതി പറഞ്ഞു കയപ്പമംഗലം പുത്തൻപള്ളി മഹലിലെ സമസ്ത ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മജുലശഞ്ഞൂർ വാർഷിക സമ്മേളനം നടത്തി സമസ്ത കേരള ജംഇതുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഫൈസൽ ബദരി അധ്യക്ഷനായി ഹംസ ഫൈസി പി എ അബ്ദുൽ റഷീദ് അബ്ദുൽ സലാം ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു പൊന്നനം ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിർമ്മാണം ആരംഭിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ശിലാസ്ഥാപനം നിർവഹിച്ചു ക്ഷേത്രം തന്ത്രി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ദിവസം കമ്മീഷണർ ഹരിദാസ് വിജയൻ പിശാരത് തുടങ്ങിയവ സന്നിഹിതരായിരുന്നു ചേറ്റുപുഴ കർമ്മലമാതാവിൻ ദേവാലയത്തിലെ പരിശുദ്ധ വിശുദ്ധ കർമ്മലാധാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു ആഘോഷമായ തിരുനാൾ ദ്വുബലിക്ക് ഫാദർ ജോഷി പാലിയേക്കര മുഖ്യ കാർമ്മികനായി തിരുനാൾ പ്രദർശനത്തിൽ നിരവധി വിശ്വാസികൾ അണിനിരന്നു ആനയ്ക്കു പകരം നെറ്റുപെട്ടം കെട്ടിയ ഓട്ടോറിക്ഷയിൽ നഗാരം കൂട്ടി വിളംബരം നടത്തിയും ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നിറഞ്ഞ തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി പള്ളി വികാരി ഫാദർ പയസ് കണ്ടത്തിൽ പ്രദക്ഷണത്തിന് നേതൃത്വം നൽകി എൽ ഡി എഫ് അന്നമനട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ടി കെ ഉണ്ണികൃഷ്ണൻ കെ വി വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മക്കളുടെ ഉന്നത പഠനത്തിനായുള്ള പണം കണ്ടെത്താനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് അന്തനായ മാതാപിതാക്കൾ കലൂർ ആളൂർ ഇടക്കഴിത്തൊടി ജയപ്രകാശനും ഭാര്യ ഓമനയുമാണ് മക്കളുടെ പഠനത്തിനു വേണ്ടി വഴി കണ്ടെത്താനാവാതെ വിഷമിക്കുന്നത് ജന്മന അന്ധനായ ജയപ്രകാശും മൂന്നാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഓമനയും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വികലാംഗ പെൻഷനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ആകെയുള്ള മൂന്നുസെന്റെ ഭൂമിയിൽ പണിത കൊച്ചുകൂരയിലാണ് ജയപ്രകാശും ഓമനയും മക്കളും താമസിക്കുന്നത് കഴിഞ്ഞ എസ് പരീക്ഷയിൽ മകൾ നിമ മകൾ നിമാറോസ് ഫുള്ള പ്ലസ് നേടിയിരുന്നു മകന്റെയും മകളുടെയും തുടർ വിദ്യാഭ്യാസത്തിന് എങ്ങനെ പണം കണ്ടെത്താനാവും എന്നറിയാതെ വിഷമിക്കുകയാണ് അന്ധരായ ഇവർ നിത്യവൃത്തിക്ക് വകയില്ലാതെ ഇവർ പുരയിടം പണയപ്പെടുത്തിയാണ് മക്കളുടെ പഠനം ഇതുവരെ എത്തിച്ചത് ഗ്രാമീണ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചറിയാൻ കഴിയാതെ ഇപ്പോൾ കുടിച്ചുകയായി തീർന്നിരിക്കുകയാണ് സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ അന്ത ദമ്പതികൾ ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം ഒൻപത് രണ്ട് എട്ട് എട്ട് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം നടത്തി പന്തളക്കോട് സജി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികനായി വിശേഷാൽ പൂജകളും പ്രസാദ ഊട്ടും എഴുന്നള്ളിപ്പും നടന്നു നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായി ലോകത്തിൽ തന്നെ ഏറ്റവും അധികം അഴിമതി നിറഞ്ഞ സർക്കാരാണ് കഴിഞ്ഞ അഞ്ചുകൊല്ലം കേരളം ഭരിച്ചതെന്ന് സിപിഎം പുളിറ്റ് ബ്യൂറോ അംഗം ഹനൻ ഹനൻമുള്ള പറഞ്ഞു കോടാലിയിൽ എൽ ഡി എഫ് മറ്റത്തൂർ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്രിമിനലുകളും കള്ളന്മാരും നേതൃത്വം നൽകിയ യു ഡി എഫ് സർക്കാരിന് കീഴിൽ സംസ്ഥാനത്ത് ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടവും അഴിമതിയുമാണ് നടക്കുന്നത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു കാർഷികോല്പന്നങ്ങൾക്ക് വിലയില്ലാതായി ആർഎസ്എസിന്റെ ഭൂരിപക്ഷ വർഗീയതയും കോൺഗ്രസും മുസ്ലിം ലീഗ് നടത്തുന്ന ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ നാടിനാപത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി പറഞ്ഞ അച്ചാദിൻ അംബാനിക്ക് മാത്രമാണ് വന്നത് മോദി കേരളത്തിൽ വന്ന് നുണ പ്രചരിപ്പിക്കുകയാണ് ഗുജറാത്തിൽ രണ്ടായിരത്തിലധികം മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കിയ വർഗീയ വികസനമാണോ കേരളത്തിൽ ബിജെപി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നും ഹനൻമുള്ള കൂട്ടിച്ചേർത്തു സി യു പ്രിയൻ അധ്യക്ഷനായി സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ടി എ രാമകൃഷ്ണൻ വി എസ് പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ മോദി സർക്കാർ ജനത്തെ വഞ്ചിച്ചുവെന്ന് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം മണിക് സർക്കാർ പറഞ്ഞു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ ജോബി അധ്യക്ഷനായിരുന്നു സ്ഥാനാർത്ഥി പ്രൊഫസർ കെ യു അരണൻ സി കെ ചന്ദ്രൻ സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂരിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണശ്രമം നെന്മിനി പള്ളി റോഡിൽ പയ്യപ്പാട്ട് ജയന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് വീടിന്റെ മുൻവാതിൽ പൊളിച്ച് അകത്തുകയറിയ മോഷ്ടാക്കൾ വീടിന്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ജയന്റെ കുടുംബം എറണാകുളത്താണ് താമസം വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് സൂചന തിങ്കളാഴ്ച രാവിലെ ജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് ശ്രമം അറിയുന്നത് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെയും ജിഷയുടെ ഘാതകരെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടും കെ സി വൈ എം കോട്ടപുറം രൂപതാ കമ്മിറ്റി പ്രതിഷേധ റാലി നടത്തി കൊടുങ്ങല്ലൂർ ചെയർമാൻ പള്ളി പരിസരത്തുനിന്നാരംഭിച്ച റാലി തെക്കേ നടയിൽ സമാപിച്ചു ചെയർമാൻ പള്ളി ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി കെ സി വൈഎം സംസ്ഥാന സെക്രട്ടറി ടിൻഡു മാനുവൽ ദ്വീപതാ പ്രസിഡന്റ് അജിത് കാനപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു സാമ്പത്തിക മാനേജ്മെന്റിന്റെ കാര്യത്തിൽ പാപ്പരായ സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടേതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു മണലൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുരളി പെരുന്നെല്ലിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗവും റാലിയും അരിമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാനം മോദിയും സഹമന്ത്രിമാരും കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഓടിയാലും കേരളത്തിലെ മതനിരപേക്ഷത തകർക്കാൻ ഇവിടുത്തെ ജനസമൂഹം സമ്മതിക്കില്ല പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ആർജവുമുള്ള മുന്നണിയാണ് എൽ ഡി എഫ് എ ആർ റാഫേൽ അധ്യക്ഷനായിരുന്നു ടി എ പ്ലാസി ഷൈനി കൊച്ചുമോൺ വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി അഞ്ചാംകല്ലൂർ സെന്ററിൽ നിന്ന് പ്രകടനവും നടന്നു ഇരിങ്ങാലക്കുടിയിൽ എൻഡിഎ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കേന്ദ്രമന്ത്രി അനന്ത്കുമാർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി രമേശ് ചെന്നിത്തല കസേര സ്വപ്നം കണ്ട് നടക്കുകയാണെന്നും എൽ ഡി എഫിൽ പിണറായിയും അച്യുതാനന്ദനും കബഡി കളിക്കുകയാണെന്നും അനന്ത്കുമാർ പറഞ്ഞു എൻ ഡി എ നിയോജക മണ്ഡലം ചെയർമാൻ വി മുരളീധരൻ അധ്യക്ഷനായി സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം ടി കെ പ്രസന്നൻ രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു കൊടകര പുലിപ്പാറക്കുന്ന് മുഖവരിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വേനൽമഴ ക്യാമ്പ് സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു മുഖവര പ്രസിഡന്റ് ഹജ്മീർ അധ്യക്ഷനായി കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു മാവുകളുടെ സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ എം മോഹൻദാസിനെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി ബാബു സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി സെക്രട്ടറി സ്വാദീൻ സംസാരിച്ചു പുലിപ്പാറക്കുന്ന് കമ്മ്യൂണിറ്റി ഹാൾ അങ്കണത്തിൽ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ മാവിൻ തൈനട്ടു ചാവക്കാട് പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം ആഘോഷിച്ചു ഉദ്യാസ്തമന പൂജയ്ക്ക് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പറവേപ്പ് കാവടി അഭിഷേകം എന്നിവയും പട്ടുചാർത്തലും പൊൻവൽ സമർപ്പണവും കർപ്പൂര ദീപപ്രദക്ഷിണവും നടന്നു ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭഗവാന്റെ തിടം എഴുന്നുള്ളിപ്പും ഉണ്ടായി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ആഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തി ഗജവീരന്മാർ വർണ്ണക്കാവടികൾ വാദ്യമേളങ്ങൾ ഉടുക്കുപാട്ട് എന്നിവ അകമ്പടിയായി എളവള്ളി ചിറ്റാട്ടുകരയിൽ വളം കീടനാശിനി രഹിത പച്ചക്കറി വിളവെടുപ്പ് മാതൃകയായി പ്രകൃതി കൃഷിയിലൂടെ വെള്ളം മാത്രം നൽകിയാണ് പച്ചക്കറി തൈകൾ വളർത്തി പരിപാലിച്ചത് ഒന്നര ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്താണ് വി കെ മോഹനൻ കർഷക സംസ്കൃതിയുടെ ഭാഗമായി കൃഷി നടപ്പിലാക്കിയത് കിസാൻ സഭ മണലൂർ മണ്ഡലം സെക്രട്ടറി എം ആർ മോഹനൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു എളവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി മോഹനൻ അധ്യക്ഷനായി ഷാജി കാക്കശ്ശേരി കെ കെ കുമാരൻ സി കെ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു വിശേഷാൽ പൂജകൾ ശ്രീരുദ്രജപം ശിവേലി എഴുന്നള്ളിപ്പ് നിവേദ്യ സമർപ്പണം കേളി വാദ്യമേളങ്ങളുടെ വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു പ്രസാദ ഊട്ടം ഉണ്ടായി ക്ഷേത്ര തന്ത്രി നാരായണൻകുട്ടി മേൽശാന്തി ശിവാനന്ദൻ തുടങ്ങിയവർ കാർമ്മിക വഹിച്ചു റീഗൽ ക്ലബിന്റെ സേവ് വാട്ടർ സേവ് എർത്ത് പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെയും ചുങ്കത്ത് ജലറിയുടെയും സഹകരണത്തോടെ ചാലക്കുടി നഗരത്തിലെ രണ്ട് കേന്ദ്രങ്ങളിൽ സൗജന്യമായി സംഭാരം വിതരണം ചെയ്തു വാഴച്ചാൽ ഡി എഫ് എൻ രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു റീഗൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി മാളിയേക്കൽ അധ്യക്ഷനായി ചാർപ്പ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇ എസ് സദാനന്ദൻ ചുങ്കത്ത് ജല്ലറി മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ക്ലബ്ബ് സെക്രട്ടറി ലാലുമോൻ ചാലക്കുടി തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ സംഭാര വിതരണം ചൊവ്വാഴ്ചയും തുടരും നോർത്ത് ജംഗ്ഷനിൽ ചുങ്കത്ത് ജ്വലറിക്ക് സമീപവും സൌത്ത് ജംഗ്ഷനിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിന് സമീപവുമാണ് സംഭാരം വിതരണം ചെയ്യുന്നത് വടക്കേക്കാട് പഞ്ചായത്തിലെ അണ്ടിക്കോട്ട് കടവിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ ഇരുപത് ഏക്കർ സ്ഥലത്ത് വിരിപ്പ് കൃഷി വിത്ത് ഇറക്കി കൃഷി ഓഫീസർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ചക്കിത്തറപ്പാടത്ത് പത്തേക്കർ വയലത്തൂർ പാടത്ത് ഇരുപതേക്കർ എന്നിങ്ങനെ വിരിപ്പ് കൃഷി നടത്തും മുപ്പത് ശേഷം ചാവക്കാട് താലൂക്കിൽ ആദ്യമായാണ് വിരിപ്പ് കൃഷി ഇറക്കുന്നത് പുലക്കാട്ടുകര രാമപുരം ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു കലശാഭിഷേകത്തിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കാഴ്ചിവേലി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പൂക്കാവടി ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രസന്നദ്ധിയിൽ എത്തിച്ചേർന്നു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറെ പൊതുവഴിയിൽ അസഭ്യം പറഞ്ഞ് അപമാനിച്ചെന്ന പരാതിയിൽ പോലീസ് നടപടി വൈകുന്നതിൽ പ്രതിപക്ഷ കൌൺസിലർ കെ അജിത് കുമാർ പ്രതിഷേധിച്ചു പുതിരത്തി മൂന്നാം ഡിവിഷൻ കൌൺസിലർ ഷീജ വിശ്വനാഥിനെയാണ് മദ്യപിച്ചെത്തിയ യുവാവ് അസഭ്യം പറഞ്ഞ് അപമാനിച്ചത് പോലീസ് നടപടികൾ വൈകിയാൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു ജിഷയുടെ ഘാതകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ മഹിളാ സംയുക്ത സമിതി ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹന ധർണ നടത്തി നഗരസഭാ വായനശാലയ്ക്ക് മുന്നിൽ നടന്ന ധർണ കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീതാ രാജൻ ഉദ്ഘാടനം ചെയ്തു മഹിളാ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ലതാ പുഷ്കരൻ അധ്യക്ഷയായി സെക്രട്ടറി സിന്ധു ബാബു മഹിമ രാജേഷ് ബിന്ദു പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന എള്ള് കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്തെ കർഷക കൂട്ടായ്മ തുടർച്ചയായ മൂന്നാം വർഷമാണ് കൂട്ടായ്മ എള് കൃഷി ചെയ്യുന്നത് ഇത്തവണത്തെ കൃഷി വിളവെടുത്തു തുടങ്ങി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള കർഷക കൂട്ടായ്മ കൊരട്ടിപ്പാടത്തെ ഒരേക്കർ സ്ഥലത്താണ് കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നാൽപ്പത് കിലോ വിളവ് ലഭിച്ചു ഇക്കൊല്ലം ചൂട് കൂടിയതിനാൽ പ്രതീക്ഷിച്ചത്ര വിളവ് ലഭിക്കില്ല എന്ന് കർഷക കൂട്ടായ്മ അംഗങ്ങളായ വി എ ലിൻഡോ കെ കെ അനീഷ് എന്നിവർ പറഞ്ഞു കൂട്ടായ്മ ഇവിടെ ഇരുപ്പ് നെൽകൃഷി ചെയ്യുന്നുണ്ട് എള് വിളവെടുത്തു കഴിഞ്ഞാൽ വിരിപ്പ് കൃഷിയും ഇറക്കും കൊടുങ്ങല്ലൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അന്നമന്നട പഞ്ചായത്തിൽ പര്യടനം നടത്തി എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ പര്യടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി ഡി ശ്രീലാൽ കൃഷ്ണൻ പാണാട്ട് രജേഷ് മാരിക്കൽ തുടങ്ങിയവ സംസാരിച്ചു കൊടകര മരത്തോമ്പിള്ളി എടവന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങി ആദ്യ ദിനത്തിൽ ഭാഗവത പാരായണം പ്രസാദ ഊട്ട് വിദ്യഗോപാല മന്ത്രാർച്ചന എന്നിവ നടന്നു മൂർക്കന്നു ശ്രീഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യജ്ഞം ഈ മാസം പതിനഞ്ചിന് സമാപിക്കും ഗുരുവായൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി അബ്ദുൽ ഖാദറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൽ ഡിവൈഫൈ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടത്തി മണത്തലിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം നടൻ ഇർഷാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു എം കൃഷ്ണദാസ് കെ എച്ച് സലാം എം ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മുഖ്യമന്ത്രി കസേരിയിൽ കയറിയിരുന്ന അഞ്ചു വർഷക്കാലം വികസനം നടത്താതെ ഉദ്ഘാടനം നടത്തി കാലം കഴിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് കേന്ദ്ര രാസവള വകുപ്പ് മന്ത്രി എസ് അനന്ത്കുമാർ യു ഡി എഫ് വന്നാൽ വിനാശവും ഇടതുപക്ഷം വന്നാൽ വിദ്വേഷവുമാണ് ഉണ്ടാവുകയെന്നും അനന്ത്കുമാർ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളെയും തകർക്കാനായതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ കഴിഞ്ഞ യു പി എ സർക്കാർ ലോക റെക്കോർഡാണ് കൈവരിച്ചതെന്നും മണിക് സർക്കാർ പോരായ്മകളിൽ വീർപ്പുമുട്ടി എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയെ അവഗണിച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുവാൻ ഒരു പ്രഖ്യാപനം പോലും നടത്താത്തതിൽ നാട്ടുകാർ ആശങ്കയിൽ പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പത്മവിഭൂഷൺ അമിതാഭ് ബച്ചൻ ചൊവ്വാഴ്ച തൃശൂരിലെത്തും ഉദ്ഘാടന ചടങ്ങ് ടി സി ഡി തത്സമയം സംപ്രേക്ഷണം ചെയ്യും